ഹിന്ദു മതത്തിന്റെ ആധികാരികമായ മതഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. എഴുതപ്പെട്ട നാലു വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിലാദ്യത്തെ മൂന്ന് വേദങ്ങൾ പ്രത്യക്ഷമായും അഥർവവേദത്തിൽ പരോക്ഷമായും ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിക്കണം. അത് വായിക്കുമ്പോൾ തനിക്ക് വെളിച്ചം കിട്ടും, സത്യം കണ്ടെത്താൻ കഴിയും, ദൈവത്തെ കാണാൻ കഴിയും, സമാധാനം ഉണ്ടാവും എന്നോട് ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായി ഒന്നുമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്, അതെന്താണെന്ന് അറിയണം എന്നുള്ള വിചാരത്തോടെ കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഋഗ്വേദത്തിന്റെ മലയാള പരിഭാഷ, OMC നാരായണൻ നമ്പൂതിരിപ്പാട് എന്ന പണ്ഡിതൻ എഴുതിയ ഋഗ്വേദ ഭാഷാഭാഷ്യം, ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് മനസ്സിലായി, വെളിച്ചം കിട്ടാൻ തുടങ്ങി. ഹിന്ദു മതത്തിന്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ വെളിച്ചം, എന്റെ ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കാലത്ത് ഞാൻ ഏതൊക്കെ ദൈവങ്ങളുടെ മുൻപിൽ പോയി നേർച്ച കാഴ്ചകൾ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരാരും ദൈവങ്ങളല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ദൈവങ്ങളില്ല. ഹിന്ദു മതത്തിന്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവത്തെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ഒരേ ഒരു ദൈവം, അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും പിതാവാണ്, ഭൂമിയിലെ എല്ലാ മനുഷ്യവംശങ്ങൾക്കും ആദിപിതാവായ പരമപിതാവായ ഈശ്വരൻ ബ്രഹ്മം. അങ്ങനെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ സർവവ്യാപിയാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. സർവവ്യാപിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന് രൂപമില്ല, അരൂപിയാണ്. അരൂപിയായ ദൈവത്തിന്റെ രൂപമുണ്ടാക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റേത് എന്ന് പറഞ്ഞ് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അവയോട് പ്രാർത്ഥിക്കരുത്, തെറ്റാണ്, നിഷ്പ്രയോജനമാണ്. മൃത്ശിലാധാതു ദാർവാദി മൂർത്ത വിശ്വം അവിദ്യയ കൃഷ്യന്തി തപസാ മൂഢ പരാം ശാന്തിയും നയാന്തി ദേ എന്നാണ് വേദസാരം. കല്ല്, മരം, മണ്ണ്, ലോഹം ഇവ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളിൽ ദൈവമുണ്ട് എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവൻ മൂഢനാകുന്നു. അവൻ സ്വന്തം ഭക്തി കൊണ്ട് ദുഃഖം സമ്പാദിക്കുന്നു, മോചനം പ്രാപിക്കുന്നതുമില്ല. ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ മനസ്സിലായി, കാണിച്ചു അത്രയും അബദ്ധമായി പോയി എന്ന് മനസ്സിലായി. വിശുദ്ധ ബൈബിളിന് 73 പുസ്തകങ്ങൾ ഉള്ളതുപോലെ ഋഗ്വേദത്തിന് 10 പുസ്തകങ്ങളുണ്ട്, 10 മണ്ഡലങ്ങൾ. 1 മുതൽ 9 വരെയുള്ള മണ്ഡലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ, നിരവധി സന്ദർഭങ്ങളിൽ ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രം എന്റെ സവിശേഷമായ ശ്രദ്ധയെ ആകർഷിച്ചു, ആരാണ് ദൈവമെന്ന് പറഞ്ഞ ഭാഗം, ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം. മതഗ്രന്ഥങ്ങളെന്ന് കരുതി അതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലും ദൈവത്തെക്കുറിച്ച് ഇങ്ങനൊരു നിർവചനം കണ്ടിട്ടില്ല. താത പുത്ര ആത്മസംയുക്തം ബ്രഹ്മം, പിതാവും പുത്രനും ആത്മാവും ചേരുന്നതാണ് ദൈവം. ഈ മൂന്ന് അംശങ്ങൾ അടങ്ങിയതാണ് ദൈവം. സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ, പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും പിതാവായ ദൈവത്തിലെ പിതൃത്വം എന്ന ഭാവം ഒന്നാമത്തെ അംശം. ബ്രഹ്മാണ്ഡമായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച തന്റെ അനന്തമായ ശക്തി, അത് ദൈവത്തിന്റെ ചൈതന്യമാണ്, ആത്മാവാണ്, പരമാത്മാവ്. രണ്ടാമത്തെ അംശം. രണ്ടാമത്തെ അംശമായ പരമാത്മാവിൽ നിന്ന് മൂന്നാമത്തെ അംശമായ പുത്രൻ ജനിക്കുന്നു. ആത്മാ വൈ ജാതയേ പുത്ര, സകല സൃഷ്ടികൾക്കും മുൻപേ ഉണ്ടായവൻ. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ പരമാത്മാവിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തോടൊപ്പം ദൈവത്തെ പോലെ തന്നെ അരൂപിയായി നിലനിൽക്കുന്നവൻ ദൈവപുത്രൻ. ഹിരണ്യഗർഭൻ എന്നും പ്രജാപതി എന്നും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന ദൈവപുത്രൻ യഥാസമയം ഭൂമിയിൽ വരും. ഇഹലോകത്തിൽ മനുഷ്യന്റെ പാപങ്ങൾ വർദ്ധിച്ച് മനുഷ്യന് അവനവനാൽ പാപമോചനം നേടാൻ സാധ്യമല്ല എന്ന ഘട്ടമെത്തുമ്പോൾ അരൂപിയായ ദൈവപുത്രൻ തനിക്ക് യജ്ഞയോഗ്യമായ ഒരു ശരീരം നൽകണം, രൂപം നൽകണം
എന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നു. പുത്രന്റെ അപേക്ഷ സ്വീകരിച്ച് ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്തെ സംശുദ്ധയായ സ്ത്രീയായി, കന്യകയായി, ലളിതാംബികയായി ഭൂമിയിൽ അവതരിപ്പിച്ച് അവളിൽ ഗർഭമായി ഭ്രൂണമായി തന്റെ പുത്രൻ പ്രജാപതിയെ ഉരുവാക്കി ജനിപ്പിച്ച് വളർത്തുന്നു. വേദവേദാംഗ ശാസ്ത്രങ്ങളിൽ പാരംഗതനായി വളരുന്ന ദൈവപുത്രൻ പ്രജാപതി ഇഹലോകത്തിൽ സഞ്ചരിച്ച് മനുഷ്യവംശത്തിന് സാരോപദേശങ്ങൾ നൽകുന്നു. എന്താണ് പാപം, എന്താണ് പുണ്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്ന് മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. തന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഇഹലോക ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സമാധാനവും മരണാനന്തരം മോക്ഷവും സ്വർഗരാജ്യവും നൽകുന്നു. മനുഷ്യന് പാപബോധം നൽകി, മനുഷ്യന് പാപമോചനം നൽകി, മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുള്ള ഈ യജ്ഞത്തിന്റെ പൂർത്തീകരണത്തിനായി ദൈവപുത്രനായ പ്രജാപതി തന്റെ നിയോഗകാലത്തിന്റെ അവസാനം സ്വയം യാഗമായി തീരുന്നു, ബലിയായി തീരുന്നു. ഋഗ്വേദത്തിന്റെ 10-ാമത്തെ മണ്ഡലം 90-ാം സൂക്തം 7-ാമത്തെ മന്ത്രത്തിൽ ദൈവപുത്രനായ പ്രജാപതി മനുഷ്യവംശത്തിന്റെ പാപമോചനത്തിനു വേണ്ടി എപ്രകാരമാണ് ബലിയായി തീരുന്നത് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണിൽ ചേർത്ത് കരചരണങ്ങൾ ഇരുമ്പാണി കൊണ്ട് ബന്ധിച്ച് രക്തം വാർന്നു മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നു ദൈവപുത്രനായ പ്രജാപതി. ഹൈന്ദവ മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ മനുഷ്യവംശത്തിന്റെ പാപമോചനത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്ന് മരിക്കുന്ന ഒരു ദൈവപുത്രനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് വലിയ സംശയം, വലിയ ചിന്താക്കുഴപ്പം. ഹൈന്ദവ ദൈവശാസ്ത്ര പ്രകാരം ദൈവത്തിന് 10 അവതാരങ്ങളുണ്ട്. 10 പ്രാവശ്യം ദൈവം ഭൂമിയിൽ അവതരിക്കുന്നുണ്ട്. മത്സ്യ കൂർമ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി, ഇങ്ങനെയാണ് 10 അവതാരങ്ങൾ. ഇത് കൃഷ്ണൻ വരെയുള്ള 9 അവതാരങ്ങൾ യഥാസമയം ഭൂമിയിൽ വന്ന് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്ത് അധർമ്മികളെ വധിച്ച് ധർമ്മം സ്ഥാപിച്ച് മടങ്ങിപ്പോയി. ഇനി ഒരു അവതാരം വരാനുണ്ട്, കൽക്കി. ഇത് കലിയുഗമാണ്, കൽക്കി അവതരിക്കേണ്ട സമയമായി. ഈ അവതാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചായിരിക്കും ദൈവപുത്രനായ മനുഷ്യൻ ഈ പരാമർശം. സ്വാഭാവികമായി ഞാൻ അങ്ങനെ വിചാരിച്ചു, പക്ഷെ ആയിരുന്നില്ല. കാരണം ഓരോ അവതാരത്തിനും അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്, ദശാവതാര ലക്ഷണങ്ങൾ. ഈ ദശാവതാര ലക്ഷണങ്ങളിൽ ഒന്നുപോലും ദൈവപുത്രനായ പ്രജാപതിയുടെ ലക്ഷണങ്ങളായി ഋഗ്വേദത്തിൽ പറയുന്ന 2 ലക്ഷണങ്ങളോടോ യജുർവേദത്തിന്റെ ബ്രാഹ്മണ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന 7 യാഗവിധികളോടോ യോജിക്കുന്നില്ല, ഒന്നും യോജിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചില വേദ പണ്ഡിതന്മാരെല്ലാം പോയി കണ്ടു, വേദമൊക്കെ പഠിച്ചു, വലിയ പ്രൊഫസർമാരൊക്കെ ഉണ്ട്. അവരെ പോയി കണ്ട് ചോദിച്ചു, ആരാണ് ഈ ദൈവപുത്രൻ, ആരാണ് പ്രജാപതി, എന്താണ് ഇതിന്റെ അർത്ഥം? അതിൽ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഉണ്ട്, പ്രജാപതി സങ്കല്പമുണ്ട്. പ്രജ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ. മനുഷ്യന്റെ രക്ഷകനായി ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു പുരുഷൻ വരും. ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അത്രയും യേശുക്രിസ്തുവിന്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ എന്നിലെ ശക്തനായ ഹിന്ദു അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും തയ്യാറായില്ല. എങ്കിലും ഞാനൊരു ഹിന്ദു മാത്രമല്ല, ഞാൻ നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്. അതുകൊണ്ട് ആ ഒരു തന്റെ ഇടത്ത് ഈ പണ്ഡിതനോട് ചോദിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് എങ്ങാനും ആയിരിക്കുമോ ഈ പരാമർശം? അപ്പോൾ പണ്ഡിതൻ ചോദിച്ചു, അങ്ങനെ ചിന്തിക്കാൻ എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ലക്ഷണങ്ങൾ, ദൈവപുത്രനായ പ്രജാപതിയുടെ 2 ലക്ഷണങ്ങൾ പറയുന്നു ഋഗ്വേദത്തിൽ. 2 ലക്ഷണങ്ങൾ: ഒന്ന്, ദൈവപുത്രനായ പ്രജാപതി രൂപത്തിൽ മനുഷ്യനും പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ദൈവം തന്നെയുമായിരിക്കും. 2, ദൈവപുത്രനായ പ്രജാപതി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് ബലിയായി തീർന്ന് യാഗമായി തീർന്ന് മരിക്കും. പക്ഷെ ദൈവപുത്രനായതുകൊണ്ട് മരണമില്ലാത്തവനാണ്, അമരനാണ്. അതുകൊണ്ട് യാഗശേഷം വീണ്ടും ജീവനെ പ്രാപിക്കും. യജുർവേദത്തിന്റെ ബ്രാഹ്മണ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ ഈ യാഗത്തെക്കുറിച്ച് 7 യാഗവിധികളുണ്ട്. 1, യാഗസമയത്ത് ബലിപുരുഷന്റെ തലയിൽ മുള്ളുള്ള കാട്ടുവള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം. 2, കരചരണങ്ങളിൽ ഇരുമ്പാണി അടിച്ച് യൂപത്തിൽ ബന്ധിക്കണം. യാഗശാലയിൽ ബലിമൃഗത്തെ ബന്ധിക്കാൻ വേണ്ടി ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണ് എന്നാണ് യൂപം എന്ന വാക്കിന്റെ അർത്ഥം.
അങ്ങനെയുള്ള രൂപത്തിൽ മരത്തോണിൽ കരചരണങ്ങൾ കൈകളിലും പാദങ്ങളിലും ഇരുമ്പാണി അടിച്ച് ബന്ധിക്കണം. മൂന്ന്, അപ്രകാരം ബന്ധിക്കുമ്പോൾ ബലിപുരുഷന്റെ അസ്ഥികൾ തകർന്നു പോകാൻ പാടില്ല. നാല്, മരണത്തിന് മുൻപ് ബലിപുരുഷന് സോമരസം പുളിച്ച മദ്യം കുടിക്കാൻ കൊടുക്കണം. അഞ്ച്, മരണശേഷം ബലിപുരുഷനെ പുതപ്പിച്ച കച്ച, വസ്ത്രം ഹോതാക്കൾ പൂജാരികൾ പങ്കിട്ട് എടുക്കണം. ആറ്, മരണശേഷം ബലിപുരുഷന്റെ ശരീരം മാംസം ഭക്ഷിക്കപ്പെടണം. ഏഴ്, മരണശേഷം ബലിപുരുഷന്റെ രക്തം പാനം ചെയ്യപ്പെടണം. ഈ ഏഴ് യാഗവിധികളും ഹൈന്ദവ മതഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന ഏഴ് യാഗവിധികളും നസ്രായനായ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ വളരെ കൃത്യമായി പാലിക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമോ വധശിക്ഷയോ ഒന്നുമല്ല, അത് യഥാർത്ഥ യാഗമാണ്, യാഗവിധിപ്രകാരം തന്നെ നടന്ന യാഗമാണ്. ഈയിടെ ഒരാൾ പ്രസംഗിച്ചു, തിരുവട്ട കൃഷ്ണൻകുട്ടി അങ്ങനെ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് എനിക്ക് സംശയം. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു, ഏ അങ്ങനെ വരാൻ വഴിയില്ല, അതൊക്കെ പാശ്ചാത്യ രാജ്യത്ത് ജെറുസലേമിലോ അവിടെ കണ്ടല്ലോ, ഇവിടെയെങ്കിലും അല്ലല്ലോ. മനസ്സിൽ ഈ സംശയങ്ങളുമായി എന്നെ വേദം വായിക്കാൻ പ്രേരിപ്പിച്ച മഹാനായ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ഞാൻ വീണ്ടും പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, സംശയമായിരിക്കുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞത് മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെന്താ സംശയം, എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നൊക്കെ ഉണ്ട്, പക്ഷേ സംശയം തോന്നുന്നു. സഹോദരങ്ങളെ, ഒരു വലിയ പണ്ഡിതനായിരുന്നുവെങ്കിലും ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി ജീവിച്ച ആ മനുഷ്യൻ, ഒരു വലിയ പണ്ഡിതനായിരുന്നുവെങ്കിലും ബ്രാഹ്മണനായി ജനിച്ച് ബ്രാഹ്മണനായി തന്നെ ജീവിച്ച ആ മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, സംശയിക്കാനൊന്നുമില്ല, ലോകമറിഞ്ഞ് മനുഷ്യനറിഞ്ഞ് ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനും വീണ്ടെടുപ്പിനുമായി പരിശ്രമിച്ച് ആ പരിശ്രമത്തിൻ്റെ അവസാനം സ്വയം യാഗമായി തീർന്ന ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യഥാർത്ഥ മതഗ്രന്ഥത്തിൻ്റെ ശാസനങ്ങൾ ബോധനങ്ങൾ ഉപദേശങ്ങൾ സർവോപരി എന്നെ ഉപദേശിക്കുന്ന ബ്രാഹ്മണനായ ഈ ഗുരുനാഥൻ്റെ ഉപദേശം ഇതെല്ലാം കൂടെ ചേർന്ന് വീണ്ടും എന്നെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ബൈബിൾ കയ്യിലെടുത്തു. വിശ്വാസത്തോടെ ഒന്നുമല്ല, ഈ പഠനത്തിൻ്റെ ഭാഗമായി മാത്രം. ഞങ്ങൾ ഹിന്ദുക്കൾ മതഗ്രന്ഥങ്ങൾ വായിക്കാനെടുത്താൽ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്താൽ ആദ്യത്തെ പേജിൽ ആദ്യത്തെ വരി മുതൽ വായിച്ചു തുടങ്ങുക പതിവില്ല, അങ്ങനെ വായിക്കാൻ പാടില്ല. പുസ്തകം തുറന്നെടുക്കുക എന്ന് പറയും, വെറുതെ ഇങ്ങനെ മറിച്ചെടുത്ത് വലത്തെ പേജിൽ ആദ്യത്തെ ഏഴ് വരിയും ഏഴ് അക്ഷരവും തള്ളിക്കളഞ്ഞ് ബാക്കി വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ സന്ദേശമുണ്ടാവും എന്നാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസം. ഈ വിശ്വാസത്തോടെ ഈ കാര്യത്തിൽ ദൈവത്തിന് എന്നോടുള്ള സന്ദേശം എന്താണെന്ന് അറിയണം എന്നുള്ള വിചാരത്തോടെ ഞാൻ ബൈബിൾ തുറന്നെടുത്തു. വലത്തെ പേജിൽ ആദ്യത്തെ ഏഴ് വരിയും ഏഴ് അക്ഷരവും തള്ളി ബാക്കി വായിച്ചു നോക്കി. എനിക്ക് കിട്ടിയ ആദ്യത്തെ ബൈബിൾ വാക്യം, ജീവിതത്തിൽ ആദ്യമായി ഞാൻ വായിച്ച ബൈബിൾ വചനം, ഞാനത് ഒരിക്കലും മറക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ചലനമുണ്ടാക്കി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഒരു നിമിത്തം പോലെ ഈ വാക്യം തന്നെ ആദ്യം കണ്ണിൽപ്പെട്ടത് കൊണ്ട് മാത്രം എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായില്ല. എങ്കിലും ഈ വാക്യം ഒരു ചലനമുണ്ടാക്കി എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിലെ സംശയങ്ങൾക്ക് എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കാണാൻ തുടങ്ങുകയാണ്, എനിക്ക് മറുപടി ലഭിക്കാൻ തുടങ്ങുകയാണ്, അങ്ങനൊരു ബോധ്യം. ഈ ബോധ്യം ഉണ്ടായപ്പോൾ വർദ്ധിച്ച ഉത്സാഹത്തോടെ പഠിക്കാനുള്ള ആഗ്രഹത്തോടെ മനസ്സിരുത്തി ശ്രദ്ധയോടെ ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ അത്ഭുതം സംഭവിക്കാനും തുടങ്ങി. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു മണിമുഴങ്ങും. ഈ മണിമുഴക്കം കേൾക്കുമ്പോൾ എനിക്കറിയാം ഈ വാക്യം എനിക്ക് പുതിയതല്ല, ഈ വാക്യം ഞാൻ ഇതിനു മുൻപ് തന്നെ വായിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ ഞാൻ ആദ്യം കാണുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബൈബിൾ വായിക്കുന്നത്. പക്ഷേ ബൈബിളിലെ ഇതേ വചനം ഇതിനു മുൻപ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എവിടെ? വേദങ്ങളിൽ, ഉപനിഷത്തുകളിൽ, അരണ്യകങ്ങളിൽ, ബ്രാഹ്മണങ്ങളിൽ, ഏതോ ഹൈന്ദവ മതഗ്രന്ഥത്തിൽ ഇതേ വാക്യം ഞാൻ ഇതിനു മുൻപ് വായിച്ചിട്ടുണ്ട്. ഞാൻ ആ പുസ്തകങ്ങളൊക്കെ മറിച്ചു നോക്കാൻ തുടങ്ങി. ഒട്ടും പരതാതെ അധികമൊന്നും മെനക്കെടാതെ ഈ വാക്യങ്ങളൊക്കെ എനിക്ക് കിട്ടാനും തുടങ്ങി. അന്നെനിക്കതൊരു വലിയ അത്ഭുതമായി. ഹൈന്ദവ വേദങ്ങളിൽ, ഉപനിഷത്തുകളിൽ, അരണ്യകങ്ങളിൽ, ബ്രാഹ്മണങ്ങളിൽ ഞാൻ വായിച്ചു പഠിച്ച വാക്യങ്ങൾ, അതേ വാക്യങ്ങൾ വളരെ കൃത്യമായി അങ്ങനെ തന്നെ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. തന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം സംസ്കൃതമാണ്.
വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. എല്ലാവർക്കും അറിയാം പ്രപഞ്ച സൃഷ്ടിയുടെ ചരിത്രമാണ് ഉൽപ്പത്തി. സൃഷ്ടാവും പിതാവുമായ ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നത്. ഈ 6 ദിവസങ്ങളിൽ 1-ാം ദിവസം ഉൽപ്പത്തി പുസ്തകം 1:3 ഞാൻ ഇങ്ങനെ വായിച്ചു, ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ, അപ്പോൾ വെളിച്ചമുണ്ടായി. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, മുമ്പേ പറഞ്ഞതുപോലെ മണിയൊന്നും മുഴങ്ങിയില്ല. പ്രപഞ്ച സൃഷ്ടി നടക്കുകയാണ്, ദൈവം വെളിച്ചം സൃഷ്ടിക്കുന്നു, പ്രകാശം സൃഷ്ടിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ 1:16 വായിച്ചപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ മണി മുഴങ്ങി. ഉൽപ്പത്തി പുസ്തകം 1:16 നാം ഇങ്ങനെ വായിക്കുന്നു, അന്ന് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഈ അന്ന് എന്ന് പറയുന്നത് 4-ാം ദിവസമാണ്. സൃഷ്ടി തുടങ്ങി 4-ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. നമുക്കിന്ന് പ്രകാശം തരുന്ന എല്ലാ പ്രകാശഗോളങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് 4-ാം ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം ദിവസം ഉണ്ടാകട്ടെ എന്നരുളി ചെയ്തപ്പോൾ ഉണ്ടായ പ്രകാശം ഏത് പ്രകാശം? യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടി കിട്ടും. ആദിയിൽ വചനമുണ്ടായി, ഉണ്ടാകട്ടെ എന്ന് ദൈവം ഇച്ഛിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടത് പ്രകാശമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം പ്രകാശമായി ഭൂമിയിലേക്ക് വന്നു. പ്രകാശമായി ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ച് മനുഷ്യനായി മനുഷ്യനോടൊപ്പം വസിച്ചു. അത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശുനാഥനാകുന്നു. ഉണ്ടാകട്ടെയും ദൈവം ഇച്ഛിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെട്ട് വെളിച്ചമായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായി തീർന്ന ദൈവപുത്രൻ യേശുനാഥൻ. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ വളരെ കൃത്യമായി കിട്ടും. ഹൈന്ദവ മതഗ്രന്ഥമായ ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാം സൂക്തം 1-ാമത്തെ മന്ത്രം, ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേഖ ആസീത് സദാധാര പൃഥ്വീം ദ്യാമുതേമം കസ്മൈ ദേവായ ഹവിഷാവിധേമ. ആദിയിൽ ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ ഹിരണ്യഗർഭൻ എന്ന പ്രജാപതി വെളിച്ചമായി ഉത്ഭവിച്ചു. ഉത്ഭവിച്ച ഉടൻ തന്നെ അവൻ സകല ലോകങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും രക്ഷകനും പരിപാലകനുമായി ഭവിച്ചു. ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് പുറപ്പെട്ട് വെളിച്ചമായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായി തീർന്ന ദൈവപുത്രൻ പ്രജാപതി. ഇതേ മന്ത്രത്തിൽ 2-ാമത്തെ മന്ത്രം പറയുന്നു, പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യ ഈശാന യദാന്യേന അതിരോഹതി. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പ്രജാപതി കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ സകലതും അവൻ തന്നെയാകുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും സകലതും അവനിൽ അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായന വരുന്നുണ്ടോ? വെളിപാട് പുസ്തകം 1:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇതേ മന്ത്രത്തിൻ്റെ 3-ഉം 4-ഉം പാദങ്ങൾ പറയുന്നു, അവൻ ജഗതവസ്ഥയെ പ്രാപിക്കുന്നത്, അവൻ ഭൂമിയിലേക്ക് വരുന്നത് സകല മനുഷ്യർക്കും കർമ്മഫല അനുഭവം അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള അനുഭവം നൽകാൻ വേണ്ടിയാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശുനാഥൻ അരുളി ചെയ്തു, ഞാൻ ഭൂമിയിലേക്ക് വരുന്നത് സകല മനുഷ്യർക്കും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. 7-ാമത്തെ മന്ത്രം പറയുന്നു, തം യജ്ഞം ബർഹിഷി പ്രൗക്ഷൻ പുരുഷം ജാതമഗ്രത തേന ദേവ അയജന്ത സാധ്യാർഷയശ്ചയേ. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പ്രജാപതിയെ ഭരണാധിപന്മാരും പുരോഹിതന്മാരും ചേർന്ന് യൂപത്തിൽ മരത്തൂണിൽ ബന്ധിച്ച് യാഗം കഴിച്ചു. 4 സുവിശേഷ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിപുരുഷൻ, ദേശാധിപതി, ഭരണാധിപൻ പിലാത്തോസും, യഹൂദരാജ്യത്തിൻ്റെ രാജാവ്, ഭരണാധിപൻ ഹെറോദേശും, ഹന്നാസ് എന്നും കയാഫാസ് എന്നും പേരിൽ 2 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു പുരോഹിത സംഘവും ചേർന്ന് മരക്കുരിശ്.
അതിന്റെ അർത്ഥവും അന്വയവും എല്ലാം സഹിതമാണ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രീസലോ പ്രീസലോ, ആ പുസ്തകം വാങ്ങി പഠിക്കുകയും ആ പുസ്തകം വാങ്ങി വായിക്കുകയും ചെയ്യുക. ഈ ഒരു നൂറുകണക്കിന് ഇടവാക്യങ്ങൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ എനിക്ക് വീണ്ടും സംശയം, വീണ്ടും ചിന്താകുഴപ്പം. വീണ്ടും ഞാൻ ആ ബ്രാഹ്മണ ഗുരുവിനെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു അത്ഭുതമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അത്ഭുതപ്പെടാറൊന്നുമില്ല. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നോട്, വളരെ നിസ്സാരമായ രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ദൈവം ഏകനാണ് എന്ന് താൻ വിശ്വസിക്കുന്നുവോ? ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ബോധ്യമായി ദൈവം ഏകനാണ്, ഒരാളെ ഉള്ളൂ, എനിക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം വളരെ നിസ്സാരമായ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, ദൈവം ഏകനെങ്കിൽ ദൈവപുത്രൻ എങ്ങനെ പലരാകും? അത് ഒരാളെ ഉള്ളൂ. ആ ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, അകലം കൊണ്ട് ജപിക്കുക, മോചനത്തിനുള്ള മാർഗം അത് മാത്രമാണ് എന്ന് വേദം പറയുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ?